വെൽക്കം ബാക്ക് ടു എ ആർ എസ് ട്രാവലർ. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പം നമ്മൾ ഇന്നുള്ളത് പയ്യോളിയിലാണ്. പയ്യോളി മുതൽ നന്ദി വരെയുള്ള ദേശീയപാതയുടെ വർക്കിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേഷൻ നൽകാനാണ് നമ്മളിന്ന് വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പം ചാനൽ കാണുന്ന ഉടൻ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ അധികം വലിച്ചിടാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പം നമ്മൾ പയ്യോളി ദേശീയപാതയിലാണ് നിലവിലുള്ളത്. നിലവിൽ പയ്യോളി പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലാണുള്ളത്. പോലീസ് സ്റ്റേഷൻ്റെ ഒരു ഭാഗമൊക്കെ നമ്മുടെ ദേശീയപാതയ്ക്ക് പോയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഇവിടെ ഡ്രാനേജിൻ്റെ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ പയ്യോളി ടൗണിൽ കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തിരുന്നു കാര്യമായിട്ട് വർക്കൊന്നും. ഇപ്പോൾ പയ്യോളി ടൗണിൽ ഇപ്പം നിലവിൽ നടക്കുന്നില്ല. പയ്യോളി ടൗണിൽ പില്ലറിൻ്റെ വർക്കൊക്കെ നടക്കേണ്ടതുണ്ട്. ഫ്ലൈ ഓവറിൻ്റെ ഭാഗമായിട്ട് പൈലിംഗ് ഒക്കെ നടക്കേണ്ടതുണ്ട്. അതൊന്നും നിലവിൽ നടക്കുന്നില്ല. ഒരുപക്ഷേ ട്രാഫിക് ബ്ലോക്കൊക്കെ അത് വലിയ രീതിയിൽ ട്രാഫിക് ബ്ലോക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് ബാക്കിയുള്ള വർക്കൊക്കെ എടുത്തതിന് ശേഷമായിരിക്കാം നടക്കുന്നത്. നിലവിൽ പയ്യോളി ടൗണ് കഴിഞ്ഞിട്ട് കുറച്ച് മുന്നോട്ട് വരുന്ന ഭാഗങ്ങളിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ഫ്ലൈ ഓവർ ലാൻഡ് ചെയ്യുന്ന ഒരു ഭാഗങ്ങളിലാണ് മെയിനായിട്ട് വർക്കുള്ളത്. അപ്പം നമുക്ക് ആ വർക്ക് ഒന്ന് കണ്ടു. നമ്മൾ ആറുവരി പാതയിലെ പയ്യോളിയിലെ ആ ബ്രിഡ്ജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ബ്രിഡ്ജിൻ്റെ ലാൻഡ് ചെയ്യുന്ന ആ ഒരു ഭാഗങ്ങളിൽ കോൺക്രീറ്റ് വാൾ ചെയ്തൊരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ സർവീസ് റോഡും കാര്യങ്ങളും വർക്കൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിലവിൽ മെഷീനുകളൊക്കെ പാകാടിൻ്റെ മെഷീനുകളൊക്കെ ഇവിടെ നിർത്തിയിട്ടതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം ഇവിടെ ആറ് വരി പാത ശരിക്ക് ആറ് വരി തന്നെ അതിൻ്റെ ഗ്രൗണ്ട് ലെവലിങ്ങും കാര്യങ്ങളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇനി താറിങ്ങാണ് ബാക്കിയുള്ളത്. ഈ രീതിയിൽ നമ്മൾ ആ ഒരു പെരുമാളപുരം ആ ഒരു പ്രദേശം വരെ ഈ രീതിയിൽ ആറ് വരി പാതയുടെ ഗ്രൗണ്ട് ലെവലിങ് കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ ഇരു സൈഡുകളിലും സർവീസ് റോഡ് ഓപ്പൺ ആയിട്ടുണ്ട്. സർവീസ് റോഡിലൂടെയാണ് നിലവിൽ വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വൺ സൈഡിൽ സർവീസ് റോഡിൻ്റെ താറിങ് ഭാഗികമായി തീർന്നിട്ടുണ്ട്. ഒരു സൈഡിൽ സർവീസ് റോഡ് പഴയ ദേശീയപാത ആ രീതിയിൽ നിലനിർത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പം നമ്മൾ പയ്യോളി ദേശീയപാതയിൽ നിന്നും നമ്മൾ സർവീസ് റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിലവിൽ കഴിഞ്ഞ മഴയ്ക്ക് ശേഷം ഇവിടെ കാര്യമായിട്ടുള്ള വർക്ക് നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടുള്ള വർക്ക് ഇവിടെ നടന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നമുക്കിവിടെ ഒരു പഴയ ആ ഒരു പുഴയോടി നമുക്ക് കാണാൻ സാധിക്കും. ആ പുഴയിലൂടെ നീന്തിപ്പോകുന്ന ഒരു വാഹനത്തെ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം. നമ്മൾ ആ റോഡ് റോളർ എന്ന് പറയുന്ന ആ വില്ലന ആ ഒരു വാഹനം പുഴയിലൂടെ പോകുന്നുണ്ട്. എന്തായാലും നമുക്കവനെ കണ്ടുപിടിച്ചേക്കാം. ഇത് വാഗാടിൻ്റെ വാഹനത്തിന് കുളിക്കാനുള്ള സ്വിമ്മിംഗ് പൂളാണെന്ന് തോന്നുന്നു. എന്തായാലും അവൻ തകർത്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളെ സ്വിമ്മിംഗ് പൂളൊന്നല്ല, നിലവിൽ നമ്മളെ പയ്യോളി ദേശീയപാതയിൽ കാണുന്ന പുഴ പോലെ കിടക്കുന്ന ഒരു സ്ഥലമാണ്. നമ്മളെ കഴിഞ്ഞ തവണ ദേശീയപാതയിൽ വെള്ളം കയറിയ ആ ഒരു സ്ഥലമാണ്. നല്ല രീതിയിലുള്ള ആഴമുണ്ട്. ശരിക്കും വാഗാടിൻ്റെ വാഹനങ്ങൾക്ക് സ്വിമ്മിംഗ് പൂളായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. മറ്റൊന്നുമല്ല, ഇപ്പോൾ നമ്മളെ റോഡ് റോളർ സർവീസ് ചെയ്തത് ഇതിനകത്ത് കൂടിയാണ്. റോഡ് റോളർ ഇതിനകത്ത് കൂടിയാണ് ഓടിച്ചിട്ട് പോയത്. ഇപ്പം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വെള്ളത്തിനടിയിലായ ഭാരത് പെട്രോൾ പമ്പാണത്. ആ സമയത്ത് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം ഭയങ്കര നല്ല രീതിയിലുള്ള വെള്ളമാണ് ഇവിടെ. ഒരു മുട്ടോളമല്ല, മുട്ടോളത്തിന് മേലെ വെള്ളം ഇതിനകത്തുണ്ട്. കാരണം അത്രയും രീതിയിൽ എക്സ്കവേഷൻ നടന്നതുകൊണ്ട് ഈ രീതിയിൽ ഇവിടെ നല്ല രീതിയിലുള്ള വെള്ളം കെട്ട് തന്നെ ഉണ്ട്. അപ്പം പയ്യോളി എന്നുള്ള ഒരു കാഴ്ച ഈ രീതിയിലാണ്. ഇവിടെ നിങ്ങൾക്ക് ഗേഡറുകളൊക്കെ കാണാൻ സാധിക്കും. ഒരുപാട് ഗേഡറുകൾ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പയ്യോളിയിൽ വരാൻ പോകുന്ന ഫ്ലൈ ഓവറിന് വേണ്ടിയിട്ടുള്ള ഗേഡറുകളാണ് ഇവിടെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ പയ്യോളി ഹൈസ്കൂള് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു പ്രദേശവും കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടില്ല. ഈ ഒരു പ്രദേശത്തും ഗാർഡറുകളൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നതിലപ്പുറത്ത് പഴയ ദേശീയപാതയിൽ തന്നെ ഇവിടെയാണ് നിലവിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. വൺ സൈഡിൽ സർവീസ് റോഡ് കോൺക്രീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റു സൈഡിലും കോൺക്രീറ്റ് റോഡ് സർവീസ് റോഡ് താറ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറ്റു സൈഡിലും കോൺക്രീറ്റ് റോഡ് താറ് ചെയ്യാനുള്ളൊരു ശ്രമമാണ്.
ഒക്കെ ക്രാഷ് ബാരിയറുകളൊക്കെ റോഡ് സൈഡിൽ സ്ഥാപിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വാഗാടിൻ്റെ വാഹനങ്ങൾ പയ്യോളി കഴിഞ്ഞുള്ള പ്രദേശങ്ങളിൽ ആറുവരിപ്പാതയ്ക്ക് വേണ്ടി ഉഴുതു മറിക്കുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കംപ്ലീറ്റ് പൂയി അടിച്ച് ആറുവരിപ്പാത ലെവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ്. നമുക്കറിയാം പയ്യോളി ആ ഒരു പ്രദേശങ്ങളിലൊക്കെ നല്ല രീതിയിലുള്ള പൂയിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു ഭീമാകാരൻ റോഡ് റോളർ വരുന്നുണ്ട്. ഇവനാണ് നേരത്തെ വെള്ളത്തിൽ കൂടി പറന്ന് വന്ന ആള്. വാഗാടിൻ്റെ പുതിയ റോഡ് റോളറാണ്. അപ്പോൾ ഈ രീതിയിൽ ഇവിടെ നല്ല രീതിയിൽ എക്സ്കവേഷനൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ ചെന്ന് നോക്കാം എന്താണ് അവസ്ഥ. നമ്മുടെ ദേശീയ പാതയിലെ കാഴ്ചകൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഓഫ് റോഡിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നമുക്ക് വലിയൊരു എക്സ്കവേറ്റർ, കൂറ്റൻ എക്സ്കവേറ്ററും വാഗാടിൻ്റെ മറ്റ് വാഹനങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇങ്ങോട്ട് പോക്ക് നടക്കുമെന്ന് തോന്നുന്നില്ല. നമ്മൾ ഈ പയ്യോളി കഴിഞ്ഞിട്ടുള്ള തിക്കോടി ഒരു പ്രദേശത്തേക്ക് എത്താൻ, പെരുമാളുപുരം കഴിഞ്ഞിട്ടുള്ള ആ ഒരു പ്രദേശങ്ങളിൽ റിട്ടേണിംഗ് വാളാണ് വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു വർക്കാണ് നിലവിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് ആ ഒരു വർക്കിന് വേണ്ടിയിട്ട് എക്സ്കവേഷനും കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾറെഡി ഒരു സൈഡിൽ റിട്ടേണിംഗ് വാൾ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനിടയിലുള്ള ആ ഒരു ഗ്യാപ്പിൽ റിട്ടേണിംഗ് വാൾ വരാൻ വേണ്ടിയിട്ടുള്ള എക്സ്കവേഷനാണ് നിലവിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ രണ്ട് ഭാഗങ്ങളിൽ ബന്ധിപ്പിക്കുന്ന രീതിയിൽ ഈ ഭാഗങ്ങളിൽ ദേശീയപാത ഉയർന്നിട്ടാണ് വരിക. നിലവിലെ ദേശീയപാതയിൽ നിന്ന് നല്ല രീതിയിൽ ഉയർന്നിട്ടാണ് വരിക. വൺ സൈഡിൽ ഓൾറെഡി നിങ്ങൾക്ക് കോൺക്രീറ്റ് വാൾ കാണാൻ സാധിക്കും. അപ്പോൾ നിലവിൽ ഇവിടെ മണ്ണുകളൊക്കെ അടിച്ച് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ പുതുപുത്തൻ എക്സ്കവേറ്ററും ഒരു പഴഞ്ചൻ, വാഗാടിൻ്റെ ഒരു പഴഞ്ചൻ ടോറസുമാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. എന്തായാലും എക്സ്കവേറ്റർ പൊളിയാണ്. ഈ ഒരു ഭാഗങ്ങളിൽ നിന്നെല്ലാമൊക്കെ കണക്ട് ചെയ്തുകൊണ്ട് റിട്ടേണിംഗ് വാൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ എക്സ്കവേറ്റർ എന്നൊക്കെ പറയുന്ന ആ കൂറ്റൻ എക്സ്കവേറ്റർ, നമ്മളെ നാട്ടു ഭാഷയിൽ പറയുകയാണെങ്കിൽ കുയ്യാട്ട കീറുകയാണ്. ആ കുയ്യാട്ട കീറുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പഴയ ദേശീയപാതയൊക്കെ കുഴിച്ച് കൊളന്തോണ്ട്. അങ്ങനെ നമ്മൾ പെരുമാളുപുരമൊക്കെ കഴിഞ്ഞ് തിക്കോടി പഞ്ചായത്ത് ആ ഒരു പ്രദേശത്ത് എത്തിയിരിക്കുകയാണ്. തിക്കോടി പഞ്ചായത്തിൽ നിലവിൽ ദേശീയപാതയിൽ വലിയ രീതിയിലുള്ള വർക്കുകളൊന്നും നടന്നിട്ടില്ല. ഒരു സൈഡിൽ സർവീസ് റോഡ് എൻ്റെ ഭാഗികമായിട്ടുള്ള ടാറിങ് കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പിന്നെ പഴയ ദേശീയപാത ആ രീതിയിൽ നിലനിർത്തിയിട്ടുണ്ട്. അതേപോലെ റൈറ്റ് സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കും കുറച്ച് നടന്നിട്ടുണ്ട്. പിന്നെ ഈ ഭാഗങ്ങളിലെ ഡ്രൈനേജിൻ്റെ വർക്ക്, തിക്കോടി നമ്മളെ റെയിൽവേ സ്റ്റേഷൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രദേശമാണത്. ഈ ഭാഗങ്ങളിലെ ഡ്രൈനേജിൻ്റെ വർക്ക് താൽക്കാലികമായിട്ട് തുടങ്ങി വെച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേപോലെ ഒരുപാട് പൈപ്പുകളുണ്ട്, വെള്ളത്തിൻ്റെ പൈപ്പുകളാണെന്ന് തോന്നുന്നു. ഒരുപാട് ടൺ കണക്കിന് എന്ന് പറഞ്ഞ പോലെ ലോഡ് കണക്കിന് പൈപ്പുകൾ ഇവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പാലൂരുള്ള ആറുവരി പാതയിലൂടെയാണ് നമ്മൾ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പം പാലൂരുള്ള ആറുവരി പാതയുടെ കംപ്ലീറ്റ് ലെവലിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ചില ഭാഗങ്ങളിലൊക്കെ താർ ചെയ്തിട്ടുണ്ട്. അപ്പം എന്തായാലും ഈ അടുത്ത് തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളിലൂടെ താർ ചെയ്യാൻ വേണ്ടി പോകുന്ന ഒരു കാഴ്ച കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഉണ്ടായിരുന്ന പഴയ ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ, ദേശീയപാതയുടെ ഒരു സൈഡിലുണ്ടായിരുന്ന ഇലക്ട്രിക് പോസ്റ്റുകളൊക്കെ പുനഃസ്ഥാപിച്ചത് കൂടി നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിന് മുന്നേ ഒരു വീഡിയോനകത്ത് വന്നിരുന്നു, നമ്മളെ ദേശീയപാതയിൽ ആറുവരി പാതയുടെ നടുവിലൂടെ ഇലക്ട്രിക് പോസ്റ്റുകൾ എടുത്തു മാറ്റിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ഒന്ന് രണ്ട് വീഡിയോസൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും
നിലവിൽ ആറ് വരി പാത പാലൂര് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു സെന്ററിൽ ഇനി ഇവിടെ ഒരു ക്രാഷ് ബാരിയർ, ഈ ഒരു ഭാഗങ്ങളിൽ ക്രാഷ് ബാരിയറിൻ്റെ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഇനി നടക്കാനുള്ളത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേശീയപാതയിൽ ഇത്രയും വിശാലമായി കിടക്കുന്ന റോഡായിരിക്കും. അപ്പോൾ എന്തായാലും സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനിടയിൽ ദേശീയപാതയിലുള്ള താരിങ് കഴിഞ്ഞ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടൊക്കെ ദേശീയപാത ഉയർന്നുകൊണ്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ നന്ദിയിലെ ദേശീയപാതയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ദേശീയപാത കൊയിലാണ്ടി ടച്ച് ചെയ്യാതെ ലെഫ്റ്റിലൂടെ കട്ട് ചെയ്ത് ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ പാസ് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥാവിശേഷമായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില പില്ലറുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. നാല് പില്ലറുകൾ ഇവിടെയുണ്ട്. ഈ നാല് പില്ലറിലൂടെ ഉയർന്ന അങ്ങോട്ട് ദേശീയപാത പോവുകയാണ്. ആ നാല് പില്ലറിൻ്റെ മുകളിൽ ഗേഡറുകളും നിലവിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്കാണ് നടക്കാനുള്ളത്. ആ ഷട്ടറിങ് വർക്കും ഇപ്പോൾ നമ്മൾ നന്ദിയിലെത്തിയിട്ടുണ്ട്. നന്ദിയിലെ ദേശീയപാതയിലെ പയ്യോളി ഭാഗത്ത് നിന്ന് ഡൈവേർട്ടായിട്ട് പോകുന്ന ഒരു പ്രദേശമാണിത്. അപ്പോൾ ഈ ഒരു പ്രദേശത്തും നിലവിൽ കാര്യമായിട്ടുള്ള പുരോഗതികളൊന്നുമില്ല. നമ്മൾ ഇതിന് മുന്നേ വന്നതിനകത്ത് വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. എന്നാലും ഈ നാല് പില്ലറിൻ്റെ മുകളിൽ ഗേഡറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഗേഡറിൻ്റെ മുകളിൽ നിലവിൽ ഷട്ടറിങ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷട്ടറിങ് വർക്കാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ഷട്ടറിങ് വർക്ക് കഴിയുന്നതോടുകൂടി പിന്നെ ഇതിൻ്റെ മുകളിൽ നാല് വരി ഈ ഗേഡറിൻ്റെ മുകളിൽ ഈ ചെറിയ ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ കയറി റോഡ് ഈ ഭാഗത്തിലൂടെ താഴ്ന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ നന്ദി വരെയുള്ള വീഡിയോ ആണ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. നമ്മൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സ്ഥിരം പല്ലവി നമ്മൾ വീണ്ടും ആവർത്തിക്കുകയാണ്. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്ന എല്ലാവർക്കും വിഷ് യു ഓൾ ദ ബെസ്റ്റ്.